ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ രാവിലെ ഒന്ന് അപ്പം മുട്ടക്കറിയുന്നു അതൊക്കെ ചാൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് തൊടു കൂടിയൊക്കെ ഒന്ന് ഇങ്ങനെ ഇറങ്ങി നോക്കുകയാണ് കേട്ടോ ഒക്കെ ഒന്ന് നനക്കാനൊക്കെ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ പിന്നെ നമ്മൾ അടുപ്പത്ത് ചോറ് തിട്ടിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് പച്ചരിച്ചോറാണ് പച്ചരിയാണെന്ന് ഇട്ട് കണത് അപ്പോൾ എല്ലാവർക്കും പനിയൊക്കെ ആയിരുന്നു അപ്പോൾ പച്ചരിയാകുമ്പോൾ പെട്ടെന്ന് തയ്ച്ചണതാണ് പിന്നെ നമ്മൾ പീങ്ങല്ലേരിനേക്കാളും നല്ലതാണ് അതിട്ടോ അപ്പം ഞാൻ അതാണ് ഇട്ടുക്കുന്നത് ആർക്കും വല്ലാതെ തിന്നാനൊന്നും വേണ്ടപ്പം അപ്പം ഞാൻ പിന്നെന്താ കുറച്ചുതന്നെ ഉള്ളു വെക്കും ചെയ്തിട്ട് പിന്നെ വൈകുന്നേരത്തിന് വേണമെങ്കിൽ വേറെ വയ്ക്കോ അല്ലെങ്കിൽ അപ്പം ചൂട് അങ്ങനെ എന്തേലുമൊക്കെ ചെയ്യാന്ന് വിചാരിച്ചു കഞ്ഞിണ്ടാക്കിയിട്ട് ആർക്കും അങ്ങനെ പോണില്ല രണ്ട് ദിവസം കഞ്ഞി വെച്ചിട്ട് അത് അങ്ങനെ കളയാണ് ചെയ്തത് അപ്പം പിന്നെ ഞാൻ എന്താ ചോറ് തന്നെ ഉണ്ടാക്കിയതാണ് ഒണങ്ങലരി നല്ലതാണ് ഒണങ്ങലേരിൻ്റെ കഞ്ഞി ഒക്കെ ആണെങ്കിൽ അത് നല്ലതാണ് അപ്പം അത് അരി ഇവിടെ ഇല്ല കേട്ടോ പിന്നെ പച്ചരി അങ്ങനെ വറ്റിച്ചാണ് കേട്ടോ നമ്മൾ ഊറ്റി കളയാൻ പാടില്ല അത് വറ്റിച്ചിട്ട് തിന്നണം അതാണ് നല്ലത് പിന്നെ നമ്മളൊരു പൊണ്ണൻ വായക്കൊല വെട്ടിച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ടേ അരിഞ്ഞിക്കണു അപ്പോൾ പിന്നെന്താ ചോറ് അങ്ങനെ വേവും ചെയ്തു അപ്പൊ അതന്നെ വാങ്ങിവെച്ചിട്ട് ആ ഉപ്പേരിക്കുള്ളതേ അരിഞ്ഞാണ്ട് അതിൽ കുറച്ച് ഉപ്പും മുളകും കൂടി ഇട്ടിട്ട് അതങ്ങനെ അടുപ്പത്ത് വെച്ചിക്കണു അപ്പോൾ പനിയൊക്കെ ആയിട്ട് കുറച്ച് ദിവസമായിട്ട് കുട്ടികൾക്കൊന്നും വേണ്ട കൂട്ടാനും പിന്നെന്താ ഒന്നും പറ്റണില്ല തൊള്ള കഴിച്ചാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അച്ചാർ വാങ്ങാൻ പറ്റിയെന്നോ അസലും അച്ചാറും ഉണക്കമീനും വാങ്ങിക്കണം അപ്പോൾ ഉണക്കമീൻ്റെ മണം കേട്ടിട്ടാണേ പൂച്ച നമുക്ക് കയറിക്കുകയാണ് പൂച്ചയാണെങ്കിൽ ഇന്നൊരു സ്വൈരം തരുന്നില്ല ഏട്ടൻ്റെ പിന്നാലെ നടക്കുന്ന പിന്നെ രാവിലെ തുടങ്ങിക്കണം ഇപ്പം ചോറൊക്കെ കൊടുത്തതായിരുന്നു കുറച്ച് പഴഞ്ചോറുണ്ടായിരുന്നു അത് പിന്നെന്താ കൊടുത്തിരുന്നു അതൊക്കെ പിന്നെ ഒരിക്കലുള്ളത് പഴയതാണെങ്കിലും പുതിയതാണെങ്കിലൊക്കെ ഞാൻ കൊടുക്കും പൂച്ചക്കും കിളികൾ വരും കിളികൾക്ക് ഒക്കെ അവിടെ ഒരു പാറമ ഇട്ടുകൊടുക്കലാണ് കേട്ടോ അപ്പോൾ പൂച്ചക്ക് പിന്നെ ഒരു മീനങ്ങട്ട് ഇട്ടുകൊടുത്തു എന്നിട്ടാണ് പിന്നെ പൂച്ചക്ക് സമാധാനം അയക്കണത് ഇനി ചോറ് ഈ സ്റ്റീലിൻ്റെ പാത്രത്തേക്കാണ് കൊട്ടി കൊടുക്കുകയാണ് അല്ലയെന്നുണ്ടെങ്കിൽ ആ മൺകലത്തിൽ തന്നെ ആണെങ്കിലേ മൺചട്ടി തന്നെയാണെങ്കിൽ അത് അതിലിരുന്ന് മൺചട്ടി ചൂടാറില്ലല്ലോ അതിലിരുന്നിങ്ങോട്ട് പിന്നെന്താ അരിയാവും ഉണങ്ങിയിട്ട് ചോറ് നാനൊക്കെ ആകുമ്പോഴേക്കിനെ അപ്പം പിന്നെ അത് ആ സ്റ്റീൽ പാത്രത്തേക്കാണ് കൊട്ടിക്കൊടുത്തു കൂട്ടാൻ ആയിട്ടൊന്നും ഇല്ല കേട്ടോ വെള്ളമൊന്നും വറ്റിയിട്ടില്ല അപ്പം പിന്നെ ഈ ഒരു കറുവത്ത് കുത്തിച്ചടിച്ചണം മരത്തുമ്മണ് ഇരിക്കുന്നത് അപ്പം അത് കുത്തിച്ചടിച്ചല്ലോട്ടോ കുലുക്കിച്ച് അടിച്ചേ തോട്ടയൊന്നുമില്ല അപ്പം അതാണ് കുലുക്കിയിട്ട് പിന്നെന്താ ചാടിയാൽ അപ്പോൾ രണ്ടെണ്ണം തന്നെ ഉള്ളത് അത് രണ്ടെണ്ണം ചാടിയും ചെയ്തു അപ്പോൾ അതിൻ്റെ കുറച്ച് ദിവസം ചാറും മുപ്പേരൊക്കെ വെക്കാനായല്ലോ അത് കരുതിയിട്ട് പിന്നെ ഒരു ചെറിയ കഷ്ണങ്ങൾ എടുത്തുങ്ങണ്ടേ തോലൊക്കെ ചെത്തിയിട്ട് നുറുക്കി എടുക്കാണ് പിന്നെ എനിക്ക് രണ്ട് വാക്യം കൂടി ഇട്ടിട്ട് വേണം എന്താ ചാറ് വയ്ക്കാൻ രണ്ട് നേത്രക്കായ ഉണ്ടായിരുന്നു കേട്ടോ നാൾ കൂടിപ്പം അവിടുന്ന് കൊടുക്കുന്നത് ഇപ്പം തന്നത് കൊടുന്ന് തന്നതിട്ടോ പീടീന്ന് അപ്പോൾ അതിപ്പോൾ ഞാൻ ഉപ്പേരി നോക്കുമ്പോൾ ഇങ്ങനെ പൂക്കാൻ തുടങ്ങിയിക്കണു അപ്പോൾ ഞാൻ അത് പിന്നെ നമ്മൾ ചിപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ പിന്നെ അരിഞ്ഞ വെച്ചിരിക്കുകയാണ് എന്നിട്ട് അതിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കേട്ടോ മഞ്ഞൾപ്പൊടീൻ്റെ മഞ്ഞൾപ്പൊടിയൊക്കെ കഴിഞ്ഞിരിക്കണു അപ്പം അതിൻ്റെ കുപ്പിയിൽ വെള്ളം ആക്കിയിട്ടേ ആ വള്ളം ഒഴിച്ചിരിക്കുകയാണ് എന്നാൽ ഈ വായക്കൻ്റെ കറിയും പോകും പിന്നെ അതിന് ഒരു മഞ്ഞ കളറ് പിടിച്ചു മഞ്ഞൾ പൊടിച്ചും ചെയ്യുവല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിലിട്ടിരിക്കുകയാണ് അപ്പോൾ മഞ്ഞൾ പൊടിയൊക്കെ കഴിഞ്ഞിക്കണു ഇനി നമുക്ക് പറിച്ചാനുണ്ട് അപ്പം ഇനി അത് പറിച്ചണം പൊടി ഉണക്കി പൊടിച്ചൊക്കെ വേണം ചാറൊക്കെ വേണ്ടിയിട്ട് വാക്കിയും ഇതൊക്കെ നുറുക്കി കറുപത്തൊക്കെ നുറുക്കി കഴിഞ്ഞപ്പോഴേക്കിന് ഉപ്പേരി അയക്കണുട്ടോ വെള്ളമൊക്കെ വറ്റി വന്നിക്കണു അപ്പം ഇനി അതന്നെ വാങ്ങിയിട്ടേ ചാറുമക്കണ് വെക്കുക ചാറിനുള്ളത് അഴിമക്കണ് വെക്കാ എഴുതിയിട്ടാണ് അപ്പോൾ അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഉപ്പും ഇട്ടുങ്ങാണ്ട് അടുപ്പം തന്നെ വെച്ചിരിക്കുകയാണ് പിന്നെ കുറച്ച് പുളി വള്ളത്തിൽ ഇട്ടുക്കണു ഇനിയിപ്പോൾ തേങ്ങ ഒന്ന് ചിരകി എടുക്കണം എൻ്റെ അടുക്കൽ വള്ളം കുടിച്ചാൽ വന്നതാണ് കൂചിന്ന് അപ്പം ഞങ്ങൾ ഈ മൺ മൺകൂചിയിലാട്ടോ വള്ളം വെക്കുക നല്ല രസമാണ് ഇതിൽ വെള്ളം വെച്ചാൽ രസം മാത്രല്ലാട്ടോ നല്ലതാണ് മണ്ണ് മണ്ണിൻ്റെ പാത്രത്തിലൊക്കെ നമ്മൾ എന്തെങ്കിലും ഇട്ട് വെച്ചാൽ അതിൽ എന്തെങ്കിലും വിഷം വസ്തുവിലുണ്ടെങ്കിൽ അത് നമ്മൾ ആ മണ്ണാണ് വലിച്ചെടുക്കും ആ മൺപാത്രം വലിച്ചെടുക്കും അത് ഞമ്മക്ക് ഏൽക്കൂല അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ പണ്ട് കാലത്തൊക്കെ ഈ മൺപാത്രങ്ങൾ തന്നെയല്ലേ ഉപയോഗിച്ചിരുന്നത് അന്നൊന്നും അധികം അസുഖങ്ങളില്ലല്ലോ രോഗങ്ങളൊന്നും ഇല്ലല്ലോ ഇപ്പോഴല്ല നോൺ സ്റ്റിക്കും സ്റ്റീലും അലുമിനിയം ഒക്കെ അപ്പം അസുഖങ്ങളായി സ്റ്റീലിൻ്റെ പിന്നെ വലിയ കുഴപ്പമില്ല തോന്നുന്നു കേട്ടോ അലുമിനിയൊക്കെയാണ് തീരെ പറ്റാത്തത് അപ്പം നമ്മൾ തേങ്ങ എടുക്കാൻ വേണ്ടിയിട്ടേ അപ്പോൾ തേങ്ങ അങ്ങനെ അങ്ങോട്ട് കൊട്ടേഞ്ഞ് ചടിക്കുകയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് നുറുക്കി അതിൽക്ക് രണ്ട് വെളുത്തുള്ളിയും കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞിട്ടും അപ്പോൾ കത്തി ഉള്ളി അരിയാൻ മുറിച്ചല്ലെങ്കിലും എൻ്റെ കൈ മുറിയായിട്ടോ കയ്യൊന്നും മുറിഞ്ഞു അതിൻ്റെ മുറിച്ചുണ്ടായിരുന്നു പിന്നെ തേങ്ങയ്ക്ക് കുറച്ച് ചെറിയ ജീരകം കൂടി ഇട്ടു ചെറിയ ഉള്ളി വെളുത്തുള്ളി ചെറിയ ജീരകമൊക്കെ ഇട്ടിട്ട് അതങ്ങോട്ട് അരച്ച് വെച്ചു പോണു അപ്പോൾ നമ്മൾ ചാർത്ത വെള്ളമൊക്കെ വറ്റി കഷ്ണങ്ങളൊക്കെ വന്നിപ്പോ അപ്പോൾ നമ്മൾ പുളി വെള്ളത്തിൽ ഇട്ടിച്ചിരുന്നു അതാണ് പാരാണ് അപ്പം ഇനിയിപ്പോൾ തേങ്ങയാണ് അരച്ചിട്ട് അതും കൂടി എണ്ണ ഒഴിച്ചുകൊടുത്താൽ കറി ആയി കേട്ടോ നല്ല രസമാണ് കേട്ടോ ഈ കറി കറുകത്ത് കറി വെക്കാത്തതിലൊക്കെ ഒന്ന് വെച്ചോക്കുണ്ട് നമ്മൾ കറി വെക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ നല്ല രസമാണ് കുമ്പളങ്ങക്കാരൻ്റെ മാതിരി തന്നെ കേട്ടോ അപ്പം ഇത് ഇന്ന് വെച്ചാൽ നാളെ കാട്ട രസം അധികം കൂടുക ഞാൻ ഈ കറിയൊക്കെ ഉണ്ടാക്കണ രാവിലെ അതുണ്ടെങ്കിൽ അപ്പത്തിന് അതാണ് എടുക്കെട്ടോ അപ്പം അന്ന് അപ്പം തന്നെ ചൂടും ആ അപ്പത്തേക്ക് ഈ കറി നല്ല രസമാണ് അങ്ങനെയാണ് ചെയ്യല് ഇനി ഇനിയിപ്പൊ നമ്മൾ പാത്രം കഴുകണ പണി ഉണ്ടല്ലോ അതാണ് പാത്രങ്ങളൊക്കെ പക്കിനെ കുന്ന ഓടിക്കണു അപ്പൊ അതൊക്കെ ഇന്ന് കഴുകി കിടക്കട്ടെ പിന്നെ അതാ മഞ്ഞൾപ്പൊടി കഴിഞ്ഞു പറഞ്ഞില്ലേ അപ്പൊ അതാ അതിൻ്റെ കുപ്പിയാണ് ഇട്ടത് അപ്പൊ അത് കഴുകി വെക്കാണ് കഴിഞ്ഞ കൊല്ലം ഞാൻ അക്കിച്ചതെന്നു ഇപ്പ ഉണ്ടാക്കിട്ടേ അവിടുന്ന് കുടീന്ന് കൊടുന്ന്തേന്ന് കേട്ടോ അപ്പൊ അത് കഴിഞ്ഞു പിന്നെ കുറേ കിറ്റുന്നൊക്കെ കിട്ടിയതുകൊണ്ടേ ഒരു കൊല്ലമൊക്കെ അത് നിന്നു ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് മഞ്ഞൾ പറിച്ചണം എന്നിട്ട് പീങ്ങി ഉണക്കി പൊടിച്ചണം അപ്പം ഇനി മാന്തളൊക്കെ ഇ കഴുകിക്കണു ഇനി അയക്കൊന്ന് മസാല ആക്കാൻ വേണ്ടിയിട്ട് ഇത് ആ വെളുത്തുള്ളിയും ചതച്ചിട്ട് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും പിന്നെ കുരുങ്ങുമുള കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് ആ മീനിലൊന്നാക്കി വെക്കണം അപ്പോൾ ഉപ്പ് ഇടുന്നില്ല കേട്ടോ ഉപ്പ് നല്ല ഉണ്ടല്ലോ അതിൽ എന്നാലും കുറേ നേരം വള്ളത്തിലൊക്കെ ഇട്ടുക്കണു എന്നാലും ഉണ്ടായിരുന്നു കേട്ടോ പാകത്തിന് അപ്പം അതൊക്കെ ഒന്ന് തേച്ച് വെച്ചിട്ട് ഞാൻ അതൊന്ന് പൊരിച്ചെടുക്കണം അത് കുറച്ചേരം ഒന്ന് മസാലയിൽ പിടിച്ചട്ടെ പിന്നെ അതിന് മുമ്പ് നമുക്ക് ചാറൊന്ന് കടുവറുക്കണം ഉപ്പേരി തൂമിച്ചൊക്കെ വേണം അപ്പം ഉപ്പേരി അടുപ്പത്തേക്ക് അങ്ങനെ വെച്ച് വേവിച്ചു കൊടു നിൽക്കുകയാണ് അത് ഞാൻ തൂമിച്ചു തൂമിച്ചിട്ടില്ല കേട്ടോ അല്ലെങ്കിൽ ഞാൻ ഗ്യാസും ഒക്കെ വെക്കണമെങ്കിൽ അത് തൂമിച്ചാൽ തന്നെയാണ് വെക്കുക ചെയ്യുക അപ്പത് ആ പപ്പായക്കറി പിന്നെ കടുക് ഒട്ടിച്ച് കടുകും വേപ്പിൻ്റെയിലൊക്കെ ഇട്ടിട്ട് അത് അഴിക്കണമെച്ചു പിന്നെ പിന്നെന്താ നമ്മൾ പെരി തൂമിച്ചാണ് അപ്പോൾ ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് നല്ലോണം അങ്ങോട്ട് മൂപ്പിച്ചെടുത്തിട്ട് അതിക്ക് കറിവേറ്റി വീട്ടിട്ട് പിന്നെന്താ ഈ വേവിച്ച ഇത് നമ്മൾ അഴക്കണ്ണ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഉള്ളി ഉപ്പേരിയൊക്കെ തൂമിക്കുമ്പോൾ നല്ലോണം ഉള്ളി ചോക്കണട്ടോ അപ്പോഴാണ് രസം നീ മതൾ പൊരിച്ചാണ് അപ്പോൾ ഞാൻ എനിക്ക് കുറച്ച് വെളുത്തുള്ളി ഇങ്ങോട്ട് ചതച്ചിട്ട് തൊലിയൊന്നും കളയാതെ കഴുകിങ്ങാടൊന്ന് കുത്തി ചതച്ചിട്ട് ആ എണ്ണയ്ക്ക് അതും വേപ്പിൻ്റെ അലയും കൂടി ഇട്ടിട്ട് അതിലാണ് മീൻ പൊരിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ അതാ മീൻ പൊരിയും കഴിഞ്ഞു ഉപ്പേരിയും നമ്മളെ കറുത്തും ചാറും ഒക്കെ ഒക്കെ റെഡി ആയിട്ടോ പിന്നെ നമ്മൾ പീടിയെന്ന് വാങ്ങിക്കൊടുന്ന് മാങ്ങച്ചാറും ഉണ്ട് അപ്പോൾ അച്ചാറൊക്കെ ഇവിടെ വേറെയുണ്ട് ഓർക്കാപുളി അച്ചാറും ബീറ്റ് റൂട്ട് അച്ചാറൊക്കെ ഉണ്ട് അതൊന്നും മക്കൾക്ക് പറ്റണില്ല കേട്ടോ ഓർക്കാപ്പൊളിയൊക്കെ ഞാൻ കൂട്ടുമ്പിച്ച് നല്ല ഇഷ്ടമാണ് അങ്ങനെ പറ്റണില്ല പോലെക്ക് ഈ പനിയും കൂടി ആയപ്പോഴേ പിന്നെ ഓല് മാങ്ങ അച്ചാർ പോയി വാങ്ങിക്കൊടുന്ന് ആണ് അപ്പോൾ ഉണക്കമിയും കണ്ടപ്പോൾ പിന്നെ വെച്ച് തീരെ ക്ഷമല്ല ഞാൻ എൻ്റെ കുളിയെ ഞാനൊന്നും കാത്തു വേഗം മക്കളെ പെരുന്നെങ്ങാണ്ടേ ചോറ് വെച്ചാണ് ഇനി ബാക്കി പരിപാടികൾ ഉണക്കമി ഉണ്ടെങ്കിൽ പിന്നെ അങ്ങനെ പണ്ടൊക്കെ ഇത് ചുട്ടും ഇങ്ങാണ്ട് തിന്നിന്നിട്ടോ ചുട്ട് ചോറ് വഴിച്ചു നല്ല ഇഷ്ടേന്ന് വെച്ചത് അപ്പം അതാ നമ്മളെ പക്ഷികളും കിളികളും കോഴികളും കാക്കകളൊക്കെ വരും കേട്ടോ എന്നും ഇവിടേക്ക് ഞാൻ ഈ പാറമങ്ങോട്ട് ചോറ് കുറച്ച് ഇട്ടു കൊടുക്കും അപ്പം അതാ ഒക്കെ വന്ന് തിന്നെട്ടോ പൂച്ചയുണ്ടാവും അതിൻ്റെ ഇടക്ക് അപ്പം ഇന്നിപ്പോൾ ഏതായാലും പൂച്ചൊക്കെ ആ മീനൊക്കെ ആണ് കൊടുത്തേക്ക് പിന്നെ പൂ പൂച്ച അവിടെ നിന്ന് പോയി പിന്നെ വന്നിട്ടില്ല അപ്പം അതാ ഞാൻ നേന്ത്രക്കായൊക്കെ നൊറുക്കിയച്ചിന്നില്ലേ വെള്ളം മഞ്ഞൾ വെള്ളത്തിൽ ഇട്ടീന്നു അപ്പം അതൊക്കെ നിങ്ങോട്ട് പൊരിച്ചെടുത്തു കേട്ടോ നാലുമണിക്കായി എന്നാൽ പിന്നെ കുട്ടികൾക്ക് ഇനിയിപ്പം അത് ചായക്കിത് മതി നാല് മണി ചായ പിന്നെ കടിയുണ്ടെങ്കിലുള്ളു കട്ടോ കുടിച്ചുക അല്ലെങ്കിൽ ചായ നിർബന്ധമൊന്നുമില്ല ഒന്നുമില്ല അപ്പോൾ അത് അഞ്ച് മണിക്ക് അയൽക്കൂട്ടത്തിന് പോവുകയാണ് അയൽ ബുക്കൊക്കെ എടുത്തു കണ്ട അയൽക്കൂട്ടത്തിന് പോവുകയാണ് കേട്ടോ അപ്പം ഇതാ രാത്രിക്കേം എൻ്റെ ആങ്ങളുടെ കുട്ടീൻ്റെ സാലയും മോൻ്റെ പിറന്നാളായിട്ട് ഒരു കേക്ക് കൊടുത്തയച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം അത് ഞങ്ങൾക്ക് നാലാക്കുള്ളത് ഞങ്ങൾക്കുള്ളത് ഇങ്ങോട്ട് കൊടുത്തയച്ചു അപ്പോൾ അതൊക്കെ കഷ്ണാക്കിയിട്ട് തിന്നാൻ വേണ്ടിയിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്തുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ സപ്പോർട്ട് ചെയ്യുക ഇഷ്ട വീണ്ടും കാണാം